ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ വിഷയം മകന്നാളുകാരെ കുറിച്ചാണ് ഈശ്വരഭക്തിയും ഗുരുത്വവും സൗമ്യ സ്വഭാവവും ഒതുങ്ങിയ ജീവിതം പുലർത്തുന്ന ഇവർ വിദ്വാൻമാരും ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളിൽ നല്ല ഉയർച്ചയും ഉദ്യോഗ ജീവിതത്തിൽ പരാജയം അനുഭവിക്കേണ്ടി വരുന്നവരും ആയിരിക്കും മിതഭാഷികളും മുൻകോപികളുമായ ഇവർ വാക്കിലും പ്രവൃത്തിയിലും നിഷ്കളങ്കത പുലർത്തുന്നവരായതിനാൽ അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരെ വെറുക്കുന്നതുകൊണ്ട് സ്ഥിരമായി ശത്രുക്കളുണ്ടാവുകയും മുൻകോപം കാരണം പല പരാജയങ്ങളും വരുത്തിവയ്ക്കുകയും ചെയ്യും സ്വാർത്ഥത ഇല്ലാത്തതുകൊണ്ട് പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ വളരെയേറെ ശോഭിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ നല്ല അഭിപ്രായത്തിനും ബഹുമാനത്തിനും ഇക്കൂട്ടർ അർഹരായിത്തീരും ദയാശീലം വിശാല ഹൃദയം സഹകരണ മനോഭാവം സഹജീവി സ്നേഹം എന്നിവ ഉള്ളവരാണെങ്കിലും എതിരാളികളോട് ദയയില്ലാത്ത പെരുമാറ്റവും ആവശ്യത്തിൽ കവിഞ്ഞ് ആരെയും വകവെക്കാത്തതും തന്നിഷ്ട സ്വഭാവവും സ്വന്തം കാര്യത്തിന് മറ്റുള്ളവരുടെ സഹായം വേണ്ട എന്ന ചിന്തയും കൊണ്ട് പല സാഹചര്യങ്ങളിലും ഇവർക്ക് കിട്ടേണ്ട പ്രയോജനം ഇല്ലാതാവുകയും ചെയ്യുന്നു എങ്കിൽ പോലും ഇവർക്കതിൽ പരാതിയോ ദുഃഖമോ തോന്നാറില്ല ഒന്നുകൊണ്ടും ഇളകാത്ത മനസ്സുള്ള ഇവർ ഒരു കാര്യം തീരുമാനിച്ചു കുറച്ചാൽ അതിൽ മാറ്റം വരുത്തുകയില്ല ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ അലട്ടുമെങ്കിലും ആദർശം ധാർമ്മിക ബോധം എന്നിവ ഇവർ മുറുകെ പിടിച്ചിരിക്കും ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം വിവാഹ ജീവിതം സന്താന സൗഭാഗ്യം എന്നീ കാര്യങ്ങളിൽ ഇവർക്ക് ജയപരാജയങ്ങൾ കാണപ്പെടാറുണ്ട് മകന്നാളിലെ സ്ത്രീകൾ സൗന്ദര്യവും കലാബോധവും സന്താനഭാഗ്യവും അസാമാന്യ വ്യക്തിത്വവും ധാർമ്മികവും ഔദ്യോഗിക രംഗങ്ങളിലെ പുരോഗതിയും ബന്ധുക്കളോടും കുടുംബത്തോടും ഭർത്താവിനോടും കൂറു പുലർത്തുന്ന കാര്യത്തിലും മുൻപന്തിയിലുമായിരിക്കും നമ്മുടെ അടുത്ത ടോപ്പിക്കിൽ എങ്ങനെയാണ് ഉത്തമം മധ്യമം അധമം എന്നിവ കാണുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതലായി വിവരിക്കുന്നുണ്ട് അവസാനത്തെ ടോപ്പിക്കാണ് വിവാഹപൊരുത്തം നോക്കുന്ന വിധം അതായത് എല്ലാത്തിനും ഷോർട്ട് വേർഡ് ആണ് ഉപയോഗിക്കുന്നത് അതായത് ഉത്തമം ഉ എന്നും മധ്യമം മാ എന്നും അധമം ആ എന്നും അത്യുത്തമം ആ ഇ എന്നുമാണ് ഉപയോഗിക്കുന്നത് പിന്നെ ചാർട്ടിൽ ഓരോ നക്ഷത്രത്തിന്റെ അരികിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ കാണാം അത് ആ നക്ഷത്രത്തിന്റെ ജന്മപാദത്തെയാണ് സൂചിപ്പിക്കുന്നത് ടോട്ടൽ നാല് പാദങ്ങളാണ് ഒരു നക്ഷത്രത്തിനും ഉണ്ടാകുക പൊരുത്തങ്ങളും അതുപോലെ ഷോർട്ടായിട്ട് എഴുതാറുണ്ട് പിന്നെ മനസ്സിലാക്കേണ്ടത് മാർക്ക് അതായത് പൊരുത്തം ഉത്തമമാണെങ്കിൽ അതിന് രണ്ട് മാർക്കും മധ്യമം ആണെങ്കിൽ ഒരു മാർക്കും അധമമാണെങ്കിൽ പൂജ്യം മാർക്കും നൽകും അതായത് ഇരുപതിൽ പത്ത് പൊരുത്തങ്ങളുണ്ട് പത്ത് പൊരുത്തം ഇരുപതിലാണ് നോക്കുന്നതെങ്കിൽ മാത്രമാണ് ഉത്തമത്തിന് രണ്ട് മാർക്കും മധ്യമത്തിന് ഒരു മാർക്കും കൊടുക്കാറ് പൊരുത്തം പത്തിലാണ് നോക്കുന്നതെങ്കിൽ ഉത്തമത്തിന് ഒരു മാർക്കും മധ്യമത്തിന് അരമാർക്കുമാണ് കൊടുക്കാറ് ടോട്ടൽ പൊരുത്തം അതായത് പത്ത് പൊരുത്തങ്ങളും തമ്മിൽ കൂട്ടിയിട്ട് പതിനാലിനും അതിനും മുകളിലും കിട്ടിയാൽ ആ പൊരുത്തം അത്യുത്തമമായിരിക്കും പൊരുത്തം പത്തിനും പതിനാലിനും ഇടയിലാണെങ്കിൽ പൊരുത്തം ഉത്തമം പൊരുത്തം പത്താണെങ്കിൽ മധ്യമവും പത്തിന് താഴെയാണെങ്കിൽ അധമവുമായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പത്തിനും പതിനാലും ഒക്കെ ഇരുപതിൽ പൊരുത്തം നോക്കുമ്പോൾ ആണ് നോക്കേണ്ടത് പത്തിലാണെങ്കിൽ ഏഴര പൊരുത്തം ഇനി ഓരോ പൊരുത്തങ്ങളും കൂടുതലായി പഠിക്കാം ആദ്യമായി ദിനപൊരുത്തമാണ് പങ്കാളികൾക്ക് നല്ല ആരോഗ്യവും ദീർഘായുസും നൽകുന്നതാണ് ദിനപൊരുത്തം പിന്നെ ഗണപൊരുത്തം പങ്കാളികൾക്ക് അഭിവൃദ്ധി നൽകും മഹേന്ദ്ര പൊരുത്തം സൽസ്വഭാവികളായ കുട്ടികളെ നൽകും സ്ത്രീ ദീർഘ പൊരുത്തം നാനാവിധ അഭിവൃദ്ധി ഉണ്ടാവും യോനിപ്പൊരുത്തം ലൈംഗിക ബന്ധത്തിലുള്ള താല്പര്യത്തെ സൂചിപ്പിക്കുന്നു രാശിപ്പൊരുത്തം കുടുംബജീവിതത്തിലെ അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു പിന്നെയുള്ളത് രാശാദീപ പൊരുത്തമാണ് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും സന്തോഷവും നൽകുന്നു വശ്യപൊരുത്തം പരസ്പര ആകർഷണത്തെ ശക്തിപ്പെടുത്തുന്നു പിന്നെയുള്ളത് രഞ്ജു പൊരുത്തം ദീർഘവും ഭദ്രവുമായ കുടുംബജീവിതം ഉറപ്പാക്കുന്നു മംഗല്യദോഷം ഒഴിവാക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ് പിന്നെയുള്ള പ്രധാന കാര്യം എന്ന് വെച്ചാൽ വേദപ്പൊരുത്തവും രഞ്ജു ഉത്തമമല്ലെങ്കിൽ ആ ജാതകം കൊള്ളില്ല എന്നാണ് പറയാറ് കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ ആര്യൻസ് എസ്ട്രോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്